സോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൂന്നാറിലെ ഒരു ടോപ്പ് റിസോർട്ടുകളിലൊന്നായിട്ടുള്ള രാഗമയ എന്ന് പറയുന്ന റിസോർട്ടിലെ സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഇതിൻ്റെ ഇൻറ്റീരിയറും പിന്നെ പുറമേയുള്ള എക്സ്റ്റീരിയർ കുറച്ച് വ്യൂസും കാര്യങ്ങളും കിഡ് വ്യൂ ആട്ടോ അപ്പം അതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. റൂമിൻ്റെ ആക്സസ് കാർഡ് വഴിയാണ്, കാർഡ് ആക്സസ് വഴിയാണ് നമ്മൾ റൂമിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ രാഗമയ റിസോർട്ട് തന്നെ എന്ത് എങ്ങനെ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തതെന്നുള്ള ഒരു മെയിൻ റീസണാണ് ഇതിൻ്റെ ബാൽക്കണി വ്യൂ. അത് ഒരു സ്പെഷ്യൽ തിങ് തന്നെയാണ്. അതായത് ആ ഒരു വ്യൂ നമുക്ക് ഒരു ക്യാമറയിലൂടെ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ക്യാമറയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റാത്തതിലും അധികമാണ്. സോ ആ വ്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ആ ബാൽക്കണി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരെ കാണുന്നത് പൊന്മുടി റിസർവോയർ ഡാമാണ്, പൊന്മുടി ലേക്കും കാര്യങ്ങളും. ഇതിൻ്റെ വ്യൂ തന്നെ നമ്മൾ എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് കണ്ടെടുക്കാൻ തോന്നത്തില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന റൂം കാറ്റഗറി ലേക്ക് വ്യൂ ഡീലക്സ് കാറ്റഗറിയാണ്. നിയർ നമ്മുടെ ഒരു ടേബിളിലേക്കായിട്ട് കുറേ സ്നാക്ക് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്നാക്സ്, ബിസ്ക്കറ്റ്സ്, അതുപോലെ തന്നെ നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയുള്ള വാട്ടർ ഉണ്ട്, കെറ്റിലുണ്ട്, ബനാന ചിപ്സ്, ടപ്പിയോക്ക ചിപ്സ്, അങ്ങനെ കുറച്ച് ചിപ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും അവരൊരു ബോർഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എക്സ്ട്രാ പേബിൾ തന്നെയാണ്, പക്ഷേ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഡബിൾ ചാർജ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നീട് അതിന് താഴെയായിട്ടൊരു കൂൾ ബാർ തന്നിട്ടുണ്ട്. അതിൽ നോർമൽ മിനറൽ വാട്ടറും പെപ്സി, സെവനപ്പ് പോലത്തുള്ള ബിവറേജസും ചോക്ലേറ്റ്സും ഉണ്ട്, പക്ഷേ അതും ഡബിൾ ചാർജ് ആയിരിക്കും. ബാത്റൂമിൻ്റെ കാര്യം ഹൈജീനകത്തൊക്കെ നമുക്ക് 5 out of 5 തന്നെ റേറ്റിംഗ് കൊടുക്കാം. അത്യാവശ്യം സ്പേഷ്യസും പിന്നെ എല്ലാ തരത്തിലുള്ള പ്രോഡക്ട്സും ബയോട്ടിക്കിൻ്റെ പ്രോഡക്ട്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് പിന്നെ പോരുമ്പം കൊണ്ടുവരാനും പറ്റിയ സാധനങ്ങളാണ്. അടുത്ത സെക്ഷൻ നമ്മൾ പോയി കണ്ടത് ഗെയിം ലോഞ്ച് ആയിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ റിസോർട്ടുകളിലൊക്കെ സ്റ്റേ ചെയ്തതിനേക്കാളും കുറച്ച് കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ഇവിടെ ബില്ലിയാർഡ്സ് ഉണ്ട്, ക്യാരംസ് ഉണ്ട്, ചെസ് ഉണ്ട്, ദെൻ ടേബിൾ ടെന്നീസ് ഉണ്ട്. നമ്മളിതിനകത്തെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്, ക്യാരംസും ടേബിൾ ടെന്നീസും അതുപോലെ ബില്ലിയാർഡ്സും ഒക്കെ ട്രൈ ചെയ്തു. പിന്നെ പറയാനുള്ള കാര്യം എവിടെ നിന്ന് നോക്കിയാലും സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഫുള്ളി ഗ്ലാസ്സിൽ ചെയ്തേക്കുന്നതാണ്, എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ വ്യൂ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള എവിടെ പോയതിനെ അപേക്ഷിച്ച് ഗെയിംസും കാര്യങ്ങളും എല്ലാം നമുക്ക് എൻഗേജ് ചെയ്യാൻ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട്. പിന്നെ അടുത്ത ആക്ടിവിറ്റിയാണ് നമുക്ക് സൈക്ലിംഗ്. അവരാണ് സൈക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈക്കിളിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കള്ളിമാലി വ്യൂ പോയിന്റ് കാണാം, അപ്പോൾ നമുക്ക് സൺസെറ്റ് ഒക്കെ കാണാവുന്നതാണ്. പിന്നീട് നമ്മുടെ റിസോർട്ടിൽ തന്നെ സൈഡിലായിട്ടൊരു വുഡൻ ബ്രിഡ്ജ് അവർ കൊടുത്തിട്ടുണ്ട്. ഒരു നടക്കാൻ വേണ്ടി സൺസെറ്റും സൺറൈസും ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി നമുക്കൊരു വുഡൻ ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതും വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഏറ്റവും അടിപൊളി. നമുക്ക് ഇതെന്താ സത്യത്തെ സംഭവം എന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഞാൻ കാണാത്തൊരു കാര്യം. ടേബിളൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇതൊരു ഡിന്നറാണ്. പക്ഷേ സിനിമയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേക്കും പുള്ളി വന്ന് നമുക്കൊരു മെനു ലിസ്റ്റ് തന്നു ഡിന്നറിൻ്റെ, ആ ഡിന്നറിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചൂസ് ചെയ്യായിരുന്നു. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ബട്ടർ നാനും റൈസും ഫിഷ് മസാലയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്യുന്ന ടൈം കൊണ്ട് പുള്ളി നല്ലൊരു ഗ്രാൻഡ് ഡെക്കറേഷൻ തന്നെ അവിടെ ചെയ്തു. റോസ് ഫ്ലവേഴ്സും ക്യാൻഡിൽസും അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളി ഡെക്കറേറ്റ് ചെയ്തു. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം നമ്മളാദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലാദ്യമായിട്ടാണ്. സോ അതിൻ്റെ ത്രില്ലിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. സോ ഇതായിരുന്നു ഫൈനൽ ഔട്ട്ലുക്ക്. ക്യാൻഡിൽസും എല്ലാം വെച്ച് ക്വൈറ്റ് ആയിട്ടുള്ള ആ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് അടിപൊളി ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയിരുന്നു. സോ ഫസ്റ്റ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ നമ്മൾ സൈക്കിളൊക്കെ ആയിട്ട് നമ്മൾ സൺറൈസ് കാണാൻ പോയായിരുന്നു. ഈ വ്യൂ പോയിന്റിന്റെ പേര് കള്ളിമാലി വ്യൂ പോയിന്റ് എന്ന, ഇവിടെ വെച്ച് ആ കോടയും പിന്നെ സണ്ണിന്റെ ആ ഒരു വെട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ബിഗിനിങ്ങും അടിപൊളിയായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. രാഗമയ ചൂസ് ചെയ്തതിന്റെ സെക്കൻഡ് മോസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഈ പൂളിൽ നിന്നുള്ള വ്യൂവും കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പൂളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പൊന്മുടി റിസർവോയർ നല്ല ഡയറക്റ്റ് ആയിട്ട് കാണാം. പിന്നീട് നമുക്ക് വിശന്നപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോവുകയാണ്. അപ്പം ഡൈനിങ് ഏരിയ ഒക്കെ നമുക്ക് കാണാം. ഡൈനിങ് ഏരിയ എല്ലാം വെൽ അറേഞ്ച്ഡ് ആയിട്ടുണ്ട്. അവിടെ നിന്നും നമ്മുടെ ബാൽക്കണി വ്യൂവിൽ നമുക്കിരിക്കാം. അവിടെ നിന്നാകുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ആ ലൊക്കേഷൻ വ്യൂ എല്ലാം കണ്ടിരിക്കാം. അപ്പോൾ കുറച്ച് വെയിൽ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ നേരം ആകുമ്പോഴത്തേക്കും ഫുൾ വെയിൽ വീഴുമ്പോഴത്തേക്കും നമുക്ക് ആ എൻറ്റയർ ഏരിയ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഒരു അടിപൊളി വ്യൂ ഒക്കെ കണ്ട്
ചായയൊക്കെ കുടിച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡ് വെറൈറ്റി മെനു തന്നെയുണ്ട്. ഏത് പ്രായക്കാർക്കും ഇപ്പോൾ കുഞ്ഞു വെച്ചോട്ട് പ്രായമുള്ളവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന കണക്കത്തുള്ള ഫുഡ് ഐറ്റംസ് തന്നെയാണ്. എപ്പോഴും ഇൻഡക്ഷൻ കുക്കർ ഓണാണ് കേട്ടോ, അപ്പോൾ എപ്പോഴും നമുക്ക് ഹോട്ടായിട്ട് തന്നെയാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. അത് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ തോന്നി. എന്നാൽ രാവിലെ എണീറ്റ് നമ്മുടെ ആ തണുപ്പത്ത് ഒരു ചൂടായിട്ട് ചായയും ചൂടായിട്ട് ഫുഡും കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ആശ്വാസമല്ലേ. പിന്നെ എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസും ഉണ്ട്, ട്രഡീഷണൽ തൊട്ട് നമ്മുടെ ദോശ തൊട്ട് ദോശയും ചട്നിയും തൊട്ട് ഫ്രഞ്ച് ടോസ്റ്റ് ചിക്കൻ സോസേജും സൂപ്പും കാര്യങ്ങളും തൊട്ട് എല്ലാ വൈഡ് വെറൈറ്റി മെനൂസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെക്കൗട്ടിനുള്ള ടൈമൊക്കെ ആയി. ആ ഒരു ടൈമിനിടയിൽ നമ്മൾ ഈ കിഡ് സെക്ഷനിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നു. ഇനി ഇത് ചെയ്തില്ലല്ലോ എന്നോർത്തൊരു വിഷമം പിന്നീട് വേണ്ടാന്ന് വെച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അത്യാവശ്യം പിള്ളേർക്കുള്ളൊരു മിനി പാർക്ക് തന്നെയാണ്. സ്ലൈഡും സിങ്സും അവർക്ക് ഇഷ്ടപ്പെടുന്ന കണക്കത്തുള്ള റൈഡ്സും കാര്യങ്ങളും ഉണ്ട്. പിള്ളേർക്ക് നല്ല രീതിയിൽ എൻ്റർടൈൻ ആവാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ അവർ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. വേണ്ട ഈ ഡൈനോ റൈഡും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എൻജോയ് ചെയ്തു നമ്മൾ. പിന്നീട് അപ്പോഴത്തേക്ക് നമുക്ക് ചെക്കൗട്ട് ആവാനുള്ള ടൈമായിട്ടോ. റിസോർട്ടിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്ത് നോക്കും, ഞാൻ മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയും. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.